മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ നമുക്ക് നൽകുന്ന മനോഹരമായ സുവിശേഷ ഭാഗമാണ് നിയമാവർത്തന പുസ്തകം അതിൻ്റെ 10:18. ദൈവം അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കുന്നു. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പാവപ്പെട്ടവനോ സമ്പന്നനോ ദരിദ്രനോ വിധവയോ എന്നില്ല, ദൈവം എല്ലാവർക്കും നീതി നടത്തി കൊടുക്കുന്നു. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ മഴ പെയ്യിക്കുന്ന ദൈവം എല്ലാവർക്കും നീതി നടത്തി കൊടുക്കുന്നു. ഒരു പ്രാർത്ഥനാ യോഗത്തിൽ അവർക്ക് വായിക്കാനായി വിചിന്തനത്തിനായി ലഭിക്കപ്പെട്ട സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷത്തിലെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയെക്കുറിച്ചാണ്. കൃഷിക്കാരൻ കൃഷി ചെയ്യാനായിട്ട് യജമാനൻ കൃഷിക്കാരെ വിളിക്കുകയാണ്. പലരും വൈമനസ്യം കാണിക്കുന്നു. കൃഷിത്തോട്ടത്തിലേക്ക് പ്രഭാതത്തിൽ വന്നവനും ഉച്ചയ്ക്ക് വന്നവനും വൈകിട്ട് വന്നവനും ഒരുപോലെ കൂലി കൊടുക്കുന്ന യജമാനനെതിരെ പിറുപിറുക്കുന്ന കൃഷിക്കാർ അവിടെ കൂടിയിരുന്നവർ ചോദിച്ചു, ഇത് നീതിയാണോ? എന്നാൽ അക്കൂട്ടത്തിലൊരുവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ധാരാളിത്വവും എല്ലാവർക്കും രക്ഷ ലഭിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ വലിയ മനസ്സുമാണ് ആ ഉപമയിലൂടെ വെളിപ്പെടുത്തപ്പെടുക. വേറൊരാൾ വിളിച്ചു പറഞ്ഞു ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച്, ആരുണ്ട് ഇക്കൂട്ടത്തിൽ സമ്പന്ന രാഷ്ട്രത്തിൽ ജനിച്ചവർ? ചിലർ കൈപൊന്തിച്ചു. ആരുണ്ട് ഇക്കൂട്ടത്തിൽ പാവപ്പെട്ട രാജ്യത്ത് ജനിച്ചവർ? അതിൽ കൂടിയിരുന്ന മുക്കാൽ പേരും കൈപൊന്തിച്ചു. ചിലരെ ദൈവം സമ്പന്ന രാഷ്ട്രത്തിലും ചിലരെ ദൈവം പാവപ്പെട്ട രാഷ്ട്രത്തിലും ജനിക്കുവാൻ ഇടവരുത്തിയത് എന്തുകൊണ്ടാണ്? അതിനാർക്കും ഉത്തരമില്ല. വർഷങ്ങൾക്ക് മുൻപ് റേഡിയോയോ ടിവിയോ ഇന്റർനെറ്റോ മൊബൈലോ ലാപ്ടോപ്പോ ഇല്ലാതിരുന്ന കാലത്തും ജനങ്ങൾ ആശയവിനിമയം നടത്തിയിരുന്നു, 200 വർഷങ്ങൾക്ക് മുൻപ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ലാപ്ടോപ്പുണ്ട്, ഇന്റർനെറ്റുണ്ട്, മൊബൈലുണ്ട്, മറ്റ് സൗകര്യങ്ങളൊക്കെയുണ്ട്. എന്തുകൊണ്ട് ദൈവം അന്ന് അത് അനുവദിച്ചില്ല? ഇന്ന് ദൈവം എന്തുകൊണ്ട് അത് മനുഷ്യർക്ക് അനുവദിച്ചു കൊടുക്കുന്നു? സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ നീതി നമുക്ക് ഒരിക്കലും വിവരിക്കാനാകില്ല. ദൈവത്തിന് നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും രക്ഷ ലഭിക്കണം, എല്ലാവരും ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരണം, ആരും ദൈവത്തിൻ്റെ ഊട്ടുമേശയിൽ നിന്ന് അകന്നിരിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവം എല്ലാവർക്കും നീതിയും രക്ഷയും നൽകുന്ന ഒരു ധാരാളിത്വത്തിൻ്റെ നീതിമാനായ ആണ് നമ്മൾ ഈ സുവിശേഷത്തിൽ കണ്ടെത്തുക. നമുക്കും നീതി പുലരുവാൻ, നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ, എല്ലാവർക്കും നീതി ലഭിക്കുവാൻ വേണ്ടുന്ന കൃപയ്ക്കായി നമുക്കും ഇന്നേ ദിനം മനമൊരുകി പ്രാർത്ഥിക്കാം. നീതിമാനായ ദൈവം നമുക്കൊക്കെയും നീതി നൽകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യവും ഇന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിതയാഗം പൂർത്തിയാക്കിയിടുവാൻ നാഥൻ വിളമ്പുന്ന അന്നമാണ്.